പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഫ്രഷ് അപ്ലിക്കേഷൻ ക്ഷണിച്ചു വരും എല്ലാവർക്കും അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പിന് എൺപത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടി കേരളത്തിൽ എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണിതിനെ അപേക്ഷിക്കാൻ സാധിക്കുക കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെൻറ്റ് കോട്ടയിലൊക്കെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെൻറ്റ് കോട്ടയിലും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കൊക്കെ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കും സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാന് സാധിക്കില്ല അതുപോലത്തെ സെൽഫിനാൻസിംഗ് കോഴ്സുകളിൽ ഏത് സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളാണെങ്കിലും അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കില്ല ഇത് നമ്മൾ ഓൺലൈനല്ല ഇതിൻ്റെ അപേക്ഷ ഇതിൻ്റെ അപേക്ഷ സമർപ്പണം ഓഫ്ലൈനാണ് ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ അതിൽ ഫില്ല് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഫോമിൻ്റെ ലിങ്ക് കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ലിങ്ക് ലഭിക്കുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമതായിട്ട് ഇവിടെ നമ്മളെ ഫോട്ടോ പേസ്റ്റ് ചെയ്യുക അഡോട്ടിക്കുക രണ്ടിവിടെ രജിസ്ട്രേഷൻ ഐ ഡി എഴുതണം രജിസ്ട്രേഷൻ ഐ ഡി മോഡൽ ഇവിടെ പറയുന്നത് നമ്മൾ രജിസ്ട്രേഷൻ ഐ ഡി എഴുതുമ്പോൾ പൂജ്യം നൂറ് പിന്നെ എഴുതാണ്ട് എസ് എസ് എൽ സി രജിസ്ട്രർ നമ്പർ എഴുതുക അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടു ടിക്കിറ്റ് ഓഫ് ഇയർ ഓഫ് പാസ് മെട്രിക്കുലേഷൻ മെട്രിക്കുലേഷൻ പാസ്സായതിൻ്റെ ലാസ്റ്റ് ഇയർ ഇയറിൻ്റെ ലാസ്റ്റ് രണ്ടക്കം ഓക്കെ എസ് എൽ സി പാസ്സായതിൻ്റെ ലാസ്റ്റ് രണ്ടക്കം നമുക്കറിയില്ലേ നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരിക്കും പാസ്സായിട്ടുണ്ടാവുക അപ്പോൾ ലാസ് രണ്ടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓക്കെ പിന്നെ നിങ്ങളുടെ ഫുൾ നെയിം എഴുതാം നെയിം ഓഫ് ഫാദർ ഹസ്ബൻഡ് ഓർ ഗാർഡിയൻ ഏതെങ്കിലും ഏതാണോ നിങ്ങൾക്കുള്ളത് അത് എഴുതുക സ്റ്റേറ്റ് ഓർ യു ടി ഓഫ് ഡൊമിസൈൽ അവിടെ കേരളമായിരിക്കും അധികം ആളുകളും അത് എഴുതുക യൂണിയൻ ടെറിറ്ററി എന്നാണ് യു ടിൻ്റെ അർത്ഥം പിന്നെ ആധാർ നമ്പർ എഴുതുക പെർമനൻറ്റ് അഡ്രസ്സ് ഹൗസ് നമ്പർ ഹൗസ് നെയിം നമ്പറോ നെയിമ് നെയിമോ എഴുതിയാൽ മതി സ്ട്രീറ്റ് ലൊക്കാലിറ്റി നെയിം ഓഫ് സിറ്റി ടൗൺ വില്ലേജ് പോസ്റ്റ് ഓഫീസ് ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് ഫോൺ നമ്പർ മൊബൈൽ നമ്പറ് ഫോൺ നമ്പർ മൊബൈൽ നമ്പറ് അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് മുകളിലുള്ളത് തന്നെയാണെങ്കിൽ അത് നമ്മൾ എഴുതിയാൽ മതി എല്ലാ കാര്യങ്ങളും വേറെ നമ്പ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറസ്പോണ്ടൻസിന് വേറെ അഡ്രസ്സുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക വെദർ മെയില് ഓർ ഫീമെയിൽ ഓർ അതർ ഏതാണ് മെയിലാണോ ഫീമെയിലാണോ അതർ ആണോ എന്നുള്ളത് എഴുതുക നാഷണാലിറ്റി എഴുതുക ഡീറ്റെയിൽസ് ഓഫ് കോഴ്സ് പാസ് ഇടുവാൻ വിച്ച് സ്കോളർഷിപ്പ് ഫോർ ബീൻ സോർട്ട് എക്സാമിനേഷൻ ഏത് ഇതാണ് പാസ്സായത് ഇയർ ഓഫ് പാസിങ് പേഴ്സൻ്റേജ് ഓഫ് മാർക്സ് ഒപ്റ്റെയിൻഡ് ഇൻ അഗ്രിഗേറ്റ് എക്സാമിനേഷൻ ഏതാണ് പ്ലസ് ടു ഇയർ ഓഫ് പാസിങ് ഏതു വർഷമാണ് പാസ്സായത് പേഴ്സൻറ്റേജ് ഓഫ് മാർക്സ് ഒപ്റ്റൈൻ ഇൻ അഗ്രിഗേറ്റ് ഡീറ്റെയിൽസ് ഓഫ് പ്രസൻറ്റ് കോഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം ഓഫ് ദ കോഴ്സ് ഏത് കോഴ്സാണ് ഓണേഴ്സ് ഉണ്ടെങ്കിൽ ഓണേഴ്സ് നിന്ന് വളരെ കൃത്യം ബി എ എക്കണോമിക്സ് ഓണേഴ്സ് നീന്തണം ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഇനി ഇയർ ഓഫ് സ്റ്റഡി ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വെദർ ബി പി എൽ ഓർ നോട്ട് ബി പി എൽ ആണോ എല്ലേ എന്നുള്ളത് ബി പി എൽ ആണ് ബി പി എല്ലിൽ നിന്ന് ചെയ്താൽ അല്ലെങ്കിൽ നോട്ടിൽ നിന്ന് നോ എന്ന് ചെയ്താൽ ഓക്കെ ആനുവൽ ഇൻകം ഓഫ് പാരൻറ്റ് ഗാർഡിയൻ ഓഫ് ദ സ്റ്റുഡൻറ്റ് ഡി ആനുവൽ ഇൻ ഇൻകം എത്രയെന്ന് ഇവിടെ എഴുതുക ഡീറ്റെയിൽസ് ഓഫ് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ട് നമ്പർ ചെയ്താ നെയിം ഓഫ് ദ ബാങ്ക് ബ്രാഞ്ച് കോഡ് അഡ്രസ്സ് ആൻഡ് ഐ എഫ് എസ് സി കോഡ് ഓക്കെ ഇനി ഇവിടെ നമ്മൾ കൊടുത്ത രജിസ്ട്രേഷൻ ഐ ഡി ഉണ്ടല്ലോ മുകളിൽ ഫസ്റ്റിൽ കൊടുത്തത് അത് വീണ്ടും ഇവിടെ ചെയ്ത ഫുൾ നെയിം ചെയ്ത ഓക്കെ ഡോക്യുമെൻറ്റ് എൻക്ലോസർ വിത്ത് ദ അപ്ലിക്കേഷൻ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ദ ഫസ്റ്റ് പേജ് ഓഫ് ബാങ്ക് പാസ്ബുക്ക് അതിൽ ഐ എഫ് എസി കോഡ് നെയിം അക്കൗണ്ട് നമ്പറൊക്കെ വേണം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ മാർക്ക് ലിസ്റ്റ് പ്ലസ് ടുൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി ഇൻകം സർട്ടിഫിക്കറ്റ് തൊണ്ണൂറിനും തൊണ്ണൂറ്റി അഞ്ചിനും ഇടയിലാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് വി പി എൽ സർട്ടിഫിക്കറ്റ് എൺപത്തഞ്ച് ശതമാനത്തിൽ തൊണ്ണൂറിന് ഇടയിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ വി പി എൽ സർട്ടിഫിക്കറ്റും അത്യാവശ്യമാണ് ഈ നാല് സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ കൊടുക്കേണ്ടത് എന്നിട്ട് ഈ കാര്യങ്ങൾ വായിച്ച് നിങ്ങളുടെ പ്ലേസ് ചെയ്താൽ കൊണ്ടോട്ടിയാണ് കൊണ്ടോട്ടി അരി കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് എന്താണെങ്കിലും അത് ചെയ്താൽ തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം ഏത് ഡേറ്റ് ആണ് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്നിട്ട് എന്ത് ചെയ്യുക ആ ഇത് നമ്മൾ ഇതുണ്ടല്ല ഇത് വെരിഫയ ഓഫീസർ ആ കോളേജിൽ ഓഫീസിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മളിതിൽ ചെയ്യേണ്ടത് ഇത് എഴുതി കോളേജിലെ ഓഫീസില് മുപ്പത്തി ഒന്നാം തീയതി കൊണ്ടേ കൊടുക്കുക ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പറയാനുള്ളത് ഓക്കെ താങ്ക്